നമസ്കാരം. ടേസ്റ്റ് ടൈമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നഗരത്തെ പരിചയപ്പെടണമെങ്കിൽ തുടക്കം അവിടുത്തെ രുചികളിൽ നിന്നുമാവണം. ഇതാ അതിരുകളില്ലാത്ത രുചി കാഴ്ചകളുമായി ടേസ്റ്റ് ടൈമിന്റെ പുതിയ അധ്യായം. നമസ്കാരം. ഹൈ ബ്ലെസ്സി. ഹലോ. ഇന്ന് പിങ്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ നല്ല അടിപൊളിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. കാണാൻ തിരക്കേടില്ല. എന്താണ് ഡിഷ്? ഫുഡിന്റെ ഔട്ട്പുട്ട് യെല്ലോ കളർ. അപ്പൊ അതുമായിട്ട് യാതൊരു ബന്ധവും അതൊരു കളർ. ഓക്കെ. അപ്പൊ ഫുഡിന്റെ കളറായിട്ടാണ് കൂടുതൽ ഡ്രസ്സിന്റെ ചില സമയത്തല്ലേ. ഓക്കെ. അപ്പൊ എന്താണ് ഇന്നത്തെ ഡിഷ്? ആക്ച്വലി നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കടലപ്പരിപ്പിന്റെ പായസമാണ്. അപ്പൊ അതിനെന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് നോക്കാം. ഓ, അതാണ് ഈ യെല്ലോ കളർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ പരിപ്പാണ്. അപ്പൊ എന്തായാലും കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പാലുണ്ട്, പിന്നെ കുറച്ച് ശർക്കര, കശുവണ്ടി, പിന്നെ കുറച്ച് ഡ്രൈ ഗ്രേപ്സും, പിന്നെ ഏലക്കയും, അമൂലിന്റെ ഘീയും. നമുക്ക് പരിപ്പൊന്ന് വേവിക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിത് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെക്കുവാണെങ്കിൽ നമുക്കൊരു ഒരു വിസിലും അല്ലെങ്കിൽ രണ്ട്, മാക്സിമം രണ്ട് വിസില് അത്രയും വേണ്ടി വരുള്ളൂ. അല്ലാതെയാണെങ്കിൽ നമുക്കൊരു നാല് വിസിലും അഞ്ച് വിസിലൊക്കെ ആവശ്യം വരും. നമ്മുടെ പരിപ്പ് ഒരു വിസിലൊന്ന് വന്നോട്ടെ. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് പാനിയാക്കിയെടുക്കാം. അതൊന്ന് ചെയ്യാം. ലസിയ പാൻ ഒന്ന് ചൂടാ. പരിപ്പിന്റെ ഒരു വിസില് നമുക്ക് കിട്ടി. ഒന്നും കൂടെ നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. ശർക്കര ഇട്ടു. വെള്ളം ചൂടാ വേണ്ട? വേണ്ട വേണ്ട, ശർക്കര ഡയറക്റ്റ് ഇട്ടു. ഇതിന്റെ അളവ് രണ്ടാമത്തെ വിസിലും വന്നു. പരിപ്പിൻ്റെ ഒരു വെന്ത സ്മെല്ലും വന്നിട്ടുണ്ട്. ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തു. അത് നമുക്കൊന്ന് വിസിൽ കളഞ്ഞിട്ട് എടുക്കാം. അപ്പോഴത്തേക്കും ശർക്കര എത്ര വേണ്ടി വരും? ഇട്ടോളൂ, പകുതിയോളം ഇട്ടോളൂ. നമ്മൾ നന്നായി കുതിർത്ത് വെച്ച ദാലായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ പാന്, ഇതാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊന്ന് ചൂടാക്കാം. പക്ഷെ നമ്മളുടെ ശർക്കര ഇപ്പം നല്ല പാനിയായിട്ടുണ്ട്. നല്ലൊരു അത്യാവശ്യം ഒരു കൺസിസ്റ്റൻസിയും കൂടി കിട്ടിയിട്ടുണ്ട്. അത് ഓഫ് ചെയ്തോളൂ. ഇതിലേക്ക് നമുക്ക് അമൂലിൻ്റെ നെയ്യ്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്. ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഗ്രേപ്സും കൂടി ഇട്ട് കൊടുക്കാം അല്ലേ. മുന്തിരി ഇട്ട് കൊടുക്കാം. നമുക്കത് കുറച്ചൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഫൈനലായിട്ട് ഏറ്റവും മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് വേണം. ഇനി ഇതിലേക്ക് ഡയറക്റ്റ് നമ്മൾ ഈ നെയ്യിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തീ നന്നായിട്ട് കുറച്ച് വെക്കാം. പരിപ്പ് നന്നായിട്ടൊന്ന് നെയ്യിൽ മിക്സ് ആക്കി എടുക്കണം. തീ ഒന്ന് ബാലൻസ് ചെയ്യണം. ഇടയ്ക്കൊന്നും ഞാൻ ഇപ്പൊ ഒന്ന് കുറച്ചിരുന്ന് എഗെയിൻ ഒന്നും കൂടി കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ഓരോ സമയത്ത് ചേർക്കുമ്പോൾ കൂട്ടാനും കുറയ്ക്കണം. ആ ഒരു ലെവലിൽ ഒന്ന് ഒന്ന് ബാലൻസ് ചെയ്യാം. കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാം ശർക്കര പാനിയാണ്.
മതി. ബാക്കി നമുക്ക് വേണമെങ്കിൽ എന്താണെന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി നമ്മൾ ശർക്കര ചേർത്തു. ശർക്കര ചേർത്ത് നന്നായിട്ട് കുറേ നേരം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിക്കായി പോകും. ഏകദേശം നമ്മൾ കറക്റ്റ് ഒരു പരുവായിട്ടുണ്ട്. ശർക്കര പനി ഒന്നും പറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അമൂലിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഏകദേശം ഫൈനൽ ആയിട്ടുണ്ടല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്തെന്ന് ഒന്നും കൂടി നമ്മുടെ പ്രേക്ഷകരടുത്ത് പറഞ്ഞു കൊടുക്കാം അല്ലേ? കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് കുക്കറിലിട്ട് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. രണ്ട് വിസിൽ വരുന്നവരെ അതിനുശേഷം വേറൊരു പാൻ എടുക്കുക. ശർക്കരപ്പാനി റെഡിയാക്കുക. അതിനുശേഷം വേറൊരു പാൻ എടുക്കുക. രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക. കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വിട്ടുവിട്ട് വരുന്ന പാകമാകുമ്പോഴേക്കും കുറച്ചും കൂടി നമ്മൾ ശർക്കരപ്പാനി സ്ട്രെയിൻ ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽ ഒഴിച്ചതിന് ശേഷം ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് വീണ്ടും മിക്സ് ചെയ്യുക. സെർവ് ചെയ്യാൻ നേരത്ത് നമ്മൾ കുറച്ച് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പും മുതിരയും കൂടി ടോപ്പിംഗ്സ് ആയിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളുടെ പായസം റെഡി. കടലപ്പരിപ്പ് പായസം ഇവിടെ തയ്യാറാണ്. നമുക്കിതിനെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇങ്ങനെ ബ്ലസ്സിക്കുന്നത് മാറ്റാനൊന്നും സമയമില്ല എന്നല്ലേ? ആൾക്കെൻ്റെ ക്ഷമക്കുറവ് നന്നായിട്ട് അറിയാം. കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ സെർവിംഗ് ഡിഷിലേക്കൊക്കെ മാറ്റി ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെറുതെ കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ? ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടി പ്ലസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബസ് കഴിക്കണ്ടേ? ഈ സെറ്റ് ചെയ്തെല്ലാം നല്ല ചൂടുണ്ട്. പിടിച്ച പിടിച്ച വേണ്ട, ഞാൻ പിടിച്ചു തരാം. ബസ് എന്തായാലും എടുത്ത് കഴിച്ചോ. അണ്ടിപ്പരിപ്പ് അടിയിൽ നിന്ന് വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ പോകുന്നില്ല ഞാൻ. കഴിക്കല്ലേ? അത്യാവശ്യം ചൂടുണ്ട്, കുഴപ്പമില്ല. ഞാൻ അങ്ങനെ സേമിയും ഒക്കെ വിട്ടു മാറ്റി കടലപ്പരിപ്പാക്കാൻ പോകും. എന്തായാലും ഞാൻ വൈകിട്ട് വീട്ടിലിടയ്ക്കൊക്കെ ദാല ഉണ്ടാക്കും. അപ്പൊ അത് തന്നെ ഒന്ന് വേവിച്ച് ഇതുപോലെ മാറ്റി വെച്ച് പായസാക്കിയാൽ മതി. അതെ, ഒരു ഡിഷ് കൊണ്ട് തന്നെ രണ്ട് വിഭവങ്ങൾ തന്നെ റെഡിയാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും അല്ലേ? അപ്പൊ എളുപ്പ പണിയും കൂടിയാണ്. അധികം തേങ്ങാപ്പാലിനൊന്നും പോണ്ട അല്ലേ? പാലൊക്കെ നമുക്ക് എപ്പോഴും പെട്ടെന്ന് കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഖീറ് ഇവിടെ നാട്ടിലെങ്ങും പാട്ടാക്കി ഒരു ഇന്നൊരു കേരള പായസം തന്നെ സാധിക. നിങ്ങൾ എന്തായാലും ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വളരെ സിമ്പിളാണ് പ്രിപ്പറേഷൻ. അപ്പോൾ നമുക്കിത് കുടിച്ചു തീർക്കണ്ടേ? അപ്പോൾ അവരോട് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ. സാധകി തയ്യാറാക്കിയ സ്വാദിഷ്ടമായ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സീ ഫുഡ്, സീ ഫുഡ് ഇൻ ദ സെൻസ് നമ്മൾ സ്ക്വിഡ്, അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്ക്വിഡ് പെപ്പർ ഫ്രൈ. സ്ക്വിഡ് വേറെ വേവിക്കുക ഒന്നും വേണ്ട, ഇതില് ഡയറക്റ്റ് അങ്ങോട്ട് നമുക്ക് ബോയിൽ ആക്കാം. ഏകദേശം തയ്യാറി, വളരെ സിമ്പിൾ ആയിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നത്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ടേസ്റ്റ് ടൈമിന്റെ അടുക്കളയിൽ നിന്നും വ്യത്യസ്തമായ രുചികൾ തേടി ഒരു യാത്ര നമുക്കും ഒപ്പം ചേരാം. ഒരുപാട് വ്യത്യസ്തമായ രുചികളാണ് നമ്മൾ എപ്പോഴും തേടി കണ്ടുപിടിക്കാറ്. ആ കൂട്ടത്തിൽ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സീ ഫുഡ്, സീ ഫുഡ് ഇൻ ദ സെൻസ് നമ്മൾ സ്ക്വിഡ്, അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്ക്വിഡ് പെപ്പർ ഫ്രൈ. അതും സീ ഫുഡ് ഓതന്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഓതന്റിക് റെസ്റ്റോറൻറ്റ് എന്നാണ് നമ്മൾ ഈ ഒരു റെസിപ്പി കണ്ട് പഠിക്കാൻ പോകുന്നത്.
ഷെഫ് ഷാജുൻ ഖാൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ ഷെഫ് ഖാൻ പറഞ്ഞു തരും ഇതെങ്ങനെ എത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണേ സ്ക്വിഡ് എന്ന് നോക്കാം. എന്തൊക്കെ വേണം? വളരെ കുറച്ച് സാധനങ്ങളെ വേണ്ടൂ അല്ലേ? ലൈക്ക് ഓണിയൻസ്, ചില്ലി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞള, വറ്റൽമുളക്, ഇതെന്തായിരുന്നു, തേങ്ങാപ്പാല്, ക്രഷ്ഡ് പെപ്പർ, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ഗാർലിക്. അപ്പം നോക്കാം. പിന്നെ സ്ക്വിഡ് ഓഫ്കോഴ്സ്. ഇതില് നമ്മൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ തന്നെയാണോ യൂസ് ചെയ്യുന്നത്? കോക്കനട്ട് ഓയിൽ. യെസ്, നമ്മുടെ സ്വന്തം കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ അല്ല. പൊതുവേ റെസ്റ്റോറൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെജിറ്റബിൾ ഓയിൽ, കുക്കിംഗ് ഓയിൽ ഒക്കെ ആണ്. പക്ഷെ ഈ ഒരു സംഭവത്തിന് നമ്മുടെ സ്വന്തം നാളികേരത്തുനിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണ. ഒഴിക്കട്ടെ. ഇത് ഏകദേശം എത്ര വെളിച്ചെണ്ണ? രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ. ഓക്കെ, രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ. നാലഞ്ച് ബറ്റർ മുളക്. ഇത് നാലഞ്ചെണ്ണയാണോ ഉള്ളത് മൊത്തത്തിൽ? ഇത് വെറുതെ കളറിനാണോ? മതിയോ? ബറ്റർ മുളക്, ഉള്ളി വേണം. ഉള്ളി, ഉള്ളി, ഇത് എത്ര ഉള്ളി? പകുതി. എത്ര സ്ക്വിഡ് ആണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോണേ? ഇത് നമുക്ക് 80 ഗ്രാംസ് മീൻസ് കട്ടിംഗ്. ഇതൊക്കെ നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ നോക്കുമ്പോൾ 80 ഗ്രാംസ് ഒക്കെ നമ്മൾ, നമ്മുടെ ഒരു ഐഡിയയിൽ ഒരു ഒരു പിടി സ്ക്വിഡ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. സ്ക്വിഡ് കട്ടിംഗ് ആയിട്ട് നമുക്ക് വരുന്നത്, നമുക്ക് പീസ് ഫുൾ ആയിട്ട് സ്ക്വിഡ് ഇല്ല, നമുക്ക് കട്ടിംഗ്സ്. അപ്പോൾ 50 ഗ്രാം, 80 ഗ്രാംസ് അങ്ങനെ മേടിക്കുമ്പോൾ എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 80 ഗ്രാം എന്നാണ് പറയണേ. വിച്ച് മീൻസ് നോക്കുക, കാണുകയാണെങ്കിൽ ഒരു പിടി സ്ക്വിഡ്. അടുത്ത പച്ചമുളക്, വേപ്പില. അടുത്ത പച്ചമുളക് എത്ര വേണം? മതി. പിന്നെ കുറേ നമ്മുടെ എരിവാണ്, കറിവേപ്പില അല്ലേ. കറി ലീവ്സ് ഇട്ടു. ഓക്കെ, എന്തായിട്ട്? മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഒരു സ്പൂൺ. ഒരു സ്പൂൺ ഇടണോ? ഓക്കെ, മഞ്ഞപ്പൊടി, ഉപ്പ്, ഉപ്പ് എത്ര മതിയോ? കൂടുതലാവും. നമ്മള് കോക്കനട്ട് ഓയിൽ ആയിരുന്നു, അതിനകത്ത് നമ്മള് വറ്റൽമുളക് ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് വന്നപ്പോഴത്തേക്കും അതിനകത്ത് സവോള, അതിനകത്ത് പിന്നിട്ടത് പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞപ്പൊടി, ഇത്രയും സാധനം ഇട്ട് നമ്മള് സോൾട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. എത്ര ആണ്? ഇത്ര മതിയോ? രണ്ടെണ്ണം. ഓ, പെപ്പർ ആണല്ലോ അല്ലേ. രണ്ട് സ്പൂൺ ക്രഷ് പെപ്പർ. പെപ്പറിന്റെ മണം നല്ലോണം വന്നു തുടങ്ങി. ഇനി അടുത്ത് സ്ക്വിഡ് ഇടാം. സ്ക്വിഡ് ഇടാം അല്ലേ. അപ്പൊ സ്ക്വിഡ് വേറെ വേവിക്കുക ഒന്നും വേണ്ട, ഇതില് ഡയറക്റ്റ് അങ്ങ് ഇടും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു പിടി സ്ക്വിഡ് ആണുള്ളത്. സ്ക്വിഡ് നമുക്ക് മാക്സിമം 2 മിനിറ്റ്സ് സ്ക്വിഡ് വേണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് അത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു മിഥ്യാധാരണ കേട്ടോ. നമ്മൾ സ്ക്വിഡിനെ ഇട്ട് വേവിച്ച് 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 വേവിക്കും തോറും സ്ക്വിഡ് ഭയങ്കര ഹാർഡാവും, ഈ റബ്ബറാവും. ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കുന്നത്. അപ്പം സ്ക്വിഡ് ഏകദേശം 2-3 മിനിറ്റ്സിന്റെ വേവേ ഉള്ളൂ എന്നാണ് പറയണത്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. വളരെ കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് ടപ് 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 ടപ്പ് എന്നായി വന്നു. അതിൽ നമ്മളിട്ട് സവോള തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഇതാക്കിയിട്ടില്ല. അങ്ങനെ കുറച്ചൊരു കടിക്കുന്ന രീതിയിൽ തന്നെ സവോള കിടക്കുന്നുണ്ട്. ബാക്കി ഇട്ട എല്ലാ ഇൻഗ്രീഡിയൻസും കോക്കനട്ട് മിൽക്ക് ആണ്. ഇത് തിക് മിൽക്ക് അല്ലേ? ഇത് കോക്കനട്ടിന്റെ ഒന്നാം പാല്, അതാണ് ഞാൻ ചോദിച്ചത്. കോക്കനട്ട് മിൽക്ക് കുറച്ചൊരു വെള്ളം ഒഴിക്കുന്നതിന് പകരം ഇട്ടത് കോക്കനട്ട് മിൽക്ക് ആണ്. വറ്റണം. ആ, നമ്മൾ ഒഴിച്ച കോക്കനട്ട് മിൽക്ക് നമ്മൾ ആക്ച്വലി വെള്ളത്തിന് പകരമാണ് അത് ഒഴിച്ചത്. അപ്പൊ അത് ഏകദേശം വറ്റുന്ന വരെ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടോ നമ്മൾ ഈ ഒരു ഡിഷ് ഇവിടെ വരെ ഉണ്ടാക്കി കൊണ്ടുവന്നത് അല്ലേ ഷെഫ്. നമ്മൾ കോക്കനട്ട് ഓയിലിൽ ആദ്യം കുറച്ച് പച്ചമുളക് ഇട്ടു, അത് കഴിഞ്ഞ് സവോള ഇട്ടു, അത് കഴിഞ്ഞ് കറി ലീവ്സ് ഇട്ടു, പച്ചമുളക് ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, ക്രഷ് പെപ്പർ അല്ലേ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇട്ടത്. ഒന്ന് ആ ഒരു പച്ചപ്പ് മാറി കിട്ടുമ്പോൾ അതിനകത്ത് സ്ക്വിഡ് ഇട്ടു. സ്ക്വിഡ് ഒന്ന് മൂക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് കോക്കനട്ട് മിൽക്ക് തിക്കാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോക്കനട്ട് മിൽക്ക് ഇട്ടു. ആ കോക്കനട്ട് മിൽക്ക് ഏകദേശം പറ്റി തുടങ്ങിയിട്ടുണ്ട്. അത് കഥ ഇതുവരെ എത്തി നിൽപ്പുണ്ട്. ഇനി
ബേസിക്കലി നമ്മൾ സ്പൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അവസാനം ഇത്രയും ഇട്ടിട്ട് കഴിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വേണ്ട. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഇതുവരെ 3 സ്പൂൺ ക്രഷ് പെപ്പറാണ് ഇട്ടത് അല്ലേ. പിന്നെ കുറച്ച് കോക്കനട്ട് മിൽക്ക് അതിനുള്ള ഒഴിച്ചതുകൊണ്ട് ആ ഒരു സ്വീറ്റനിങ് വന്നിട്ടുണ്ടാവും. ഏകദേശം കഴിയാറായി, വളരെ സിമ്പിൾ ആയിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളിങ്ങനെ ഇതെങ്ങനെ എങ്ങനെ എങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കി കൊണ്ടുവന്നത്. ആയോ? ഓക്കെ. ഇനി ഇതിലൊന്നും ഇടയില്ല. മലയിലിട്ടുണ്ടേ? അപ്പൊ നമ്മുടെ സ്ക്വിഡ് പെപ്പർ ഫ്രൈ അല്ലേ. എന്ത് സിമ്പിൾ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയത് നോക്ക്. ഇപ്പൊ അതിന്റെ ഒരു ഗാർണിഷിംഗ് കൂടെ കഴിഞ്ഞപ്പോ ഒരു ഭയങ്കര തറവാട്ടി പറഞ്ഞ ലുക്കൊക്കെ സ്റ്റാർട്ടറായിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇനി ഇത്രയും സ്പൈസസ് സ്റ്റാർട്ടറിന് തന്നെ കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പം ഇടിയപ്പം തിനൊക്കെ കൂടെ പുള്ളി പറയുന്നത് സൗത്ത് ഇന്ത്യനാണ്, ചപ്പാത്തി പൊറോട്ടയ്ക്കൊന്നും പോകണ്ട അല്ലേ. ട്രൈ നോക്കാം. ഇത്രയും പെപ്പർ ഇട്ടപ്പോഴത്തേക്കും തീരെ കഴിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പക്ഷെ അല്ല കേട്ടോ, നന്നായിട്ട് ഇപ്പം എനിക്ക് എങ്ങനെ പറയാനറിയില്ല, ഭയങ്കര കിഡിലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത്, സാധാരണ എവിടെ നിന്ന് സ്ക്വിഡ് കഴിച്ചാലും സത്യം പറഞ്ഞാൽ സ്ക്വിഡ് അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊരു റബ്ബറി ഫീൽ ഉണ്ടാവും. ഇതിന് റബ്ബറി ഫീൽ ഇല്ല. അതിന് തന്നെ ഷെഫ് തുടക്കത്തിലേ പറഞ്ഞു റബ്ബറാക്കണ്ട. ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ആ ഒരു അതിന്റെ ഒറിജിനൽ ഫ്ലേവർ കിട്ടണമെങ്കിൽ രണ്ടു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യുക, എന്നിട്ട് ഒന്ന് കടിച്ചു നോക്കുക, അത് അപ്പൊ തന്നെ പൊട്ടി കിട്ടുന്നുണ്ടോന്ന്. കറക്റ്റ്. അപ്പൊ എന്തായാലും സ്ക്വിഡ് പെപ്പർ ഫ്രൈ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. സീരിയസ് ആയിട്ട് പറയാം, വീട്ടിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ച് കുക്കിംഗ് ടൈമും മാത്രം വേണ്ട ഒരു സംഭവം. അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക. എന്നാലും താങ്ക് യു വെരി മച്ച് ഷെഫ്. നമ്മുടെ ഷെഫ് ഖാനാണ് നമുക്ക് ഇത് ഉണ്ടാക്കി തന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ഇതുപോലെ പുതിയ പുതിയ ഒരുപാട് വ്യത്യസ്തമായ രുചികളായിട്ട് വീണ്ടും അടുത്ത ആഴ്ച കാണാം. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും കാണാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക്. പ്രിയപ്പെട്ട ടേസ്റ്റ് ടൈമിന്, ഞാൻ ടേസ്റ്റ് ടൈമിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ്. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്യാറുണ്ട്. സാധികയുടെ പാചകം എനിക്ക് വളരെ ഇഷ്ടമാണ്. ടേസ്റ്റ് ടൈമിന് ആശംസകൾ നേരുന്നു സ്നേഹത്തോടെ ആയിഷ മലപ്പുറം. ആയിഷയ്ക്ക് ടേസ്റ്റ് ടൈമിൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനിയും ടേസ്റ്റ് ടൈമിലേക്ക് കത്തുകൾ അയയ്ക്കുക. ഇനി ടേസ്റ്റ് ടൈം റെസിപ്പി താരം ആരാണെന്ന് നോക്കാം. ടേസ്റ്റ് ടൈം റെസിപ്പി താരം മറ്റാരുമല്ല, നമുക്ക് കത്തയച്ച ആയിഷയാണ്. റെസിപ്പി കൊഴുവ അവിയൽ. ചേരുവകൾ: കൊഴുവ 250 ഗ്രാം, പച്ചമാങ്ങ 1 എണ്ണം, മുരിങ്ങയ്ക്ക 2 എണ്ണം, ചക്കക്കുരു 4 എണ്ണം, വെളുത്തുള്ളി 8 അള്ളി, ഇഞ്ചി 1 കഷ്ണം, പച്ചമുളക് 3 എണ്ണം, വച്ചിൽമുളക് 3 എണ്ണം, ചെറിയ ഉള്ളി 5 എണ്ണം, തേങ്ങ 1/2 കപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ചെറിയ സ്പൂൺ, വെളിച്ചെണ്ണ 1/2 ചെറിയ സ്പൂൺ, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്. പാകം ചെയ്യുന്ന വിധം: ഒരു മൺചട്ടിയിൽ 2 മുതൽ 7 വരെയുള്ള ചേരുവകൾ മഞ്ഞൾപ്പൊടി ചേർത്ത് യോജിപ്പിച്ച് ചെറുതീയിൽ വെള്ളവും ചേർത്ത് വേവിക്കുക. കഷ്ണങ്ങൾ 1/4 വേവാകുമ്പോൾ കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മീൻ ചേർത്ത് ഉപ്പും വിതറി അടച്ചു വേവിക്കുക. തേങ്ങാ തിരുമേത്, വറ്റൽമുളക്, ചെറിയ ഉള്ളി എന്നിവ തരതരപ്പായി അരച്ചെടുത്തത് മീനിലേക്ക് ചേർത്ത് വെള്ളം വറ്റുന്നത് വരെ ചെറുതീയിൽ അടച്ചു വയ്ക്കുക. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് വിളമ്പാം. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട റെസിപ്പി ഞങ്ങൾക്ക് അയക്കുക. ഐക്കിൻ്റെ വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH-47, ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6A2025. ടേസ്റ്റ് ടൈമിലേക്ക് നിങ്ങൾ അയക്കുന്ന വ്യത്യസ്തവും ഒപ്പം സ്വാദിഷ്ടവുമായ റെസിപ്പികളിൽ നിന്നും റെസിപ്പി ഓഫ് ദ വീക്കായി ഒരു റെസിപ്പി സെലക്ട് ചെയ്യുന്നതാണ്. ഈ ആഴ്ചയിലെ റെസിപ്പി ഓഫ് ദ വീക്ക് കൊഴുവ അവിയൽ. റെസിപ്പി അയച്ചത് ആയിഷ മലപ്പുറം. ഇതുപോലെ നിങ്ങൾക്കിഷ്ടപ്പെട്ട റെസിപ്പി ഞങ്ങൾക്ക് അയക്കുക. അയക്കുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH-47, ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6A2025. സ്വാദിഷ്ടമായ വിഭവങ്ങളുമായി ടേസ്റ്റ് ടൈം വീണ്ടും എത്തും. അതുവരെ കാത്തിരിക്കുക.